ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. ഞാൻ മാക്സിമം ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതും എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നാമത് ഇവിടെ നെറ്റ് കുറച്ച് സ്ലോ ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്ലോഡിംഗ് ഒന്നും നടക്കുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയവും കിട്ടുന്നില്ല. ലച്ചുമോളില്ലല്ലോ, അല്ലെങ്കിൽ അവൾ എന്തിനെങ്കിൽ ഹെൽപ്പ് ചെയ്തേനെ. കിച്ചോട്ടൻ മേടിച്ചെൻ്റെ ചോ കണ്ടിട്ട് പേടിക്കല്ലടാ. ഇനി ഞാൻ പറയാൻ വേണ്ടി വന്നത് എന്താണെന്നറിയോ? ഇപ്പം ഞാൻ കുറച്ച് മുമ്പേ, തൊട്ട് മുമ്പ് ഒന്ന് കുളിക്കാൻ വേണ്ടി കയറി. കിച്ചുവേ, തല നേരെ വെച്ചേ. കിച്ചു, കിച്ചുട്ടാ, തല നേരെ വെച്ചടാ. അവൻ്റെ ഒരു തല ചിരിക്കൽ. ഞാൻ കുറച്ച് മുമ്പ് കുളിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇവനിങ്ങനെ വേദനിക്കുമ്പോൾ ഒരു ഒച്ചയുണ്ടാക്കില്ല, അതൊരു പ്രത്യേക ശബ്ദമാണ്, നമുക്ക് ഡെയിലി കേൾക്കുന്നതുകൊണ്ട് അറിയാം. അപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ശബ്ദേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ ഇവരിങ്ങനെ കരയുന്നതെന്ന് വിചാരിച്ചു. ഞാനും വേഗം ഡ്രസ്സൊക്കെ പകുതി ഇട്ടിട്ട് വേഗം ഓടി വന്നേ. ഓടി വന്ന് നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ? കാണിച്ചു തരാവേ. ഈ കുഞ്ഞിക്കൈ ഉണ്ടല്ലോ, ഈ കുഞ്ഞിക്കൈ മടക്കിയിട്ട് വായിലായിരുന്നു ഇവൻ്റെ വായിൽ, ഈ ഒരു ഭാഗം ഫുൾ ഇവൻ്റെ വായിലായിരുന്നു. ഈ കൈ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗം, വീഡിയോസിൽ കാണുന്നില്ല, ഇവിടെ ഇങ്ങനെ റെഡ് കളറിലാണ് ശരിക്കും ഉള്ളത്. കൈ കടിച്ചിട്ട് പാവം, നല്ല വേദന ഉണ്ടാവും കേട്ടോ ഇപ്പം. പക്ഷെ അവൻ അറിയാത്തത് കൊണ്ട്, വേദന അറിയാം, പക്ഷെ ആ വേദന വരുമ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, ശബ്ദം കൂട്ടുക ചെയ്യുന്നത്. അതിനു മുമ്പ് തൊട്ട് മുൻപത്തെ ദിവസം ഒരാഴ്ച മുമ്പ് കടിച്ച് പറിച്ചതാണ് ഇവിടെ ഈ ബ്ലാക്ക് കാണുന്നില്ലേ, രണ്ട് പ്രാവശ്യമാണ് അവിടെയും കടിച്ചത്. എന്താ ചെയ്യുക, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. ഫുൾ ടൈം ഇവനെ നോക്കിയിരിക്കണം. സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ ഇത്ര സമയം വരെ ഇവനെ മടിയിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കൈ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കമിഴ്ത്തി കിടത്തിയിട്ടാണ് പോയത്. എന്നിട്ട് ആ കമിഴ്ന്ന് കിടന്നിടത്തു നിന്നാണ് കൈനെ പിടിച്ച് കടിച്ചത്. അല്ല കിച്ചു, 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 ഏ കിച്ചുവിനെ ഞാനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുത്തട്ടെ. അപ്പോൾ അതേ കിച്ചുക്കുട്ടനെ നേരെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇത് കണ്ടില്ലേ, കൈൻ്റെ കോലം ആ ഒരു ഭാഗം മാത്രം ചുവന്നിരിക്കുന്ന, നല്ല കടിയായിട്ടാണ് കടിച്ചത്. ഞാൻ വന്നിട്ട് ഇവൻ്റെ വായന്ന് ആ വിരലെടുക്കാൻ പറ്റൊരു, ഞാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ വായിൽ വിരലിടുന്ന സമയത്ത് ഞാൻ ആദ്യം വലിച്ചായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, അങ്ങനെ വലിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് എന്താ പെട്ടെന്ന് പോയി കടിക്കുന്നത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ വന്നിട്ട് എന്താണെന്നറിയോ ചെയ്തത്, കാണിച്ചതാണ് ഇവൻ്റെ ഈ വായിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് വലിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഹോസ്പിറ്റലിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെയുള്ള കുരുത്തക്കേടാണ്, കുരുത്തക്കേട് എന്ന് പറയാൻ പറ്റില്ല, അവൻ എന്തെങ്കിലും അസ്വസ്ഥത ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കൈ വായിലിട്ട് കടിക്കുന്നത്. എങ്കിലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. പിന്നെ ഇവിടെയാണെങ്കിൽ ഫോണ് വെക്കാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ കിച്ചു കുട്ടനെ കണ്ടാലും മതിയല്ലോ. അല്ല കിച്ചുവേ, പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല, ചായ ഒക്കെ കുടിക്കണം. ഇൻഡക്ഷൻ കുക്കറുണ്ട്, അപ്പോൾ എനിക്ക് ചെറിയൊരു ചുമയുണ്ട്. ഓവറായിട്ടില്ല, ചെറുതായിട്ട്. കിച്ചുക്കുട്ടന് ജലദോഷം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊരു ഇത്, കാലാവസ്ഥ ചേഞ്ച് ആയതിൻ്റെ ആയിരിക്കും. പിന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ലച്ചുമോള് വരുന്നുണ്ട്. ഞായറാഴ്ച തിരിച്ചു പോവും. ഈ പ്രാവശ്യം തിങ്കളാഴ്ചയാണ് തിരിച്ചു പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാനിനി ലച്ചുമോളൊക്കെ വരുമ്പോൾ പറയാവേ. ഇപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. മോൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്പർ എടുത്തിട്ട് എനിക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റിപ്ലൈ തരാവേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കിച്ചുക്കുട്ടൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോയും ചെയ്യാൻ പറ്റണില്ല. എല്ലാവരും എന്നെ വിളിച്ചിട്ട് കിച്ചുക്കുട്ടനെ കാണുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ കമൻറ്റ് വരുമ്പോൾ അറിയുന്ന ആരെയും കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ ഒക്കെ കിട്ടുമല്ലോ. എനിക്കാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇവനെ തന്നെ ഫുൾ ടൈം നോക്കിയിരിക്കണം. പിന്നെ ഫുഡൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ തിരക്ക് കാര്യങ്ങൾ, ലച്ചുമോളില്ലാത്തതിൻ്റെ ഒരു കുറവ് ഭയങ്കരം തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിച്ചു,
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഇത് പറയാം. പിന്നെ പറയാൻ വേണ്ടി വന്നതേ, ഇവനിങ്ങനെ കയ്യിലിടാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ നമ്മൾ, ഞാൻ പെട്ടെന്ന് അലക്കാൻ പോകുമ്പോഴും തുണിയെടുക്കാൻ പോകുമ്പോഴൊക്കെ വന്നു ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, ആ സമയത്തൊക്കെ ഇങ്ങനെ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തെങ്കിലും കയ്യിലിടാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും അറിയുക, എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും അറിയാൻ പറ്റുവാണെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണേ, വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അല്ലേ കിച്ചു, ടാറ്റാ.